കോഴിക്കോട്ടങ്ങാടിയിലെ കോയക്കാന്റെ കടയിലെ കൊയിന്റെ കറിയുടെ ചാറ് ഭയക്ക ഭറുത്തതും ചോറ് കൊച്ചി കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചിക്കാൻ്റെ കടയിൽ വെച്ചുള്ള കരിമീൻ്റെ ചാർ ഓ വച്ചാലും മാറും നമ്മുടെ മോര് കോഴിക്കോട്ടങ്ങാടിയിലെ കോഴിക്കാൻ്റെ കടയിൽ കോയിൻ്റെ കറിയുടെ ചാറ് ഹയക്ക ബാറുത്തതും ചോറ് അമ്പലക്കുളങ്ങരെ എംബ്രാൻ്റെ കടയിൽ തുമ്പപ്പ് പോലുള്ള ചോറ് കൂട്ടാൻ എംബ്രാത്തി വെച്ച സാമ്പാർ അമ്പലക്കുളങ്ങര എംബ്രാൻ്റെ കടയിൽ തുമ്പപ്പ് പോലുള്ള ചോറ് കൂട്ടാൻ എംബ്രാത്തി വെച്ച സാമ്പാർ കൊല്ലത്തുള്ളൊരു ചിന്നക്കടയിൽ പുള്ളച്ഛൻ്റെ അരിയിൽ വരിയിൽ വായിൽ കണ്ടാൽ കോള് വായിൽ ആവിക്കപ്പൽ മോളി വരുന്നൊരു ശേലേ വായിൽ ആവിക്കപ്പൽ മോളി വരുന്നൊരു ശേലേ കോഴിക്കോട്ടങ്ങാടിയിലെ കോയക്കാൻ്റെ കടയിലെ കൊയിൻ്റെ കറിയുടെ ചാരി ഔ ബ്ക്കാറുത്തതും ചോറും പട്ടൊരു കുട്ടി അരച്ചൊരു ചട്ടിണി കട്ടി വരുത്തൊരു ദോശ കൂട്ടി കൊണ്ടുവന്നേ തന്നെ എനിക്ക് പോറ്റി അങ്ങനെ പന്തിരണ്ട് ദോശയെന്നെ തീറ്റീ ഒട്ടൊരു കുട്ടി അരച്ചൊരു ചട്ടിന് കട്ടി വരുത്തൊരു ദോശ കൂട്ടി കൊണ്ടുവന്ന് തന്നെനിക്ക് പോറ്റി അങ്ങിനെ പന്തിരണ്ട് ദോശ എന്നെ തീറ്റീ കോഴിക്കോട്ടങ്ങാടിയിലെ കോയക്കാൻ്റെ കടയിലെ കൊയിൻ്റെ കറിയുടെ ചാറ് ഹയക്ക ബാറുത്തതും ചോറ് കൊച്ചി കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചിക്കാൻ്റെ കടയിൽ വെച്ചുള്ള കരിമീൻ്റെ ചാരൻ ഹാഹാ വെച്ചാലും മാറും നമ്മുടെ മോരേ ഓ നമ്മളിപ്പോ ഒരു പഴയൊരു കാലത്തേക്കങ്ങോട് പോയി ഇപ്പോഴത്തെ ഒരു നഗരവൽക്കരണം ഒന്നും ശരിക്കും നമ്മുടെ മനസ്സിൽ എത്തുന്നില്ല അല്ലെ സണ്ണേട്ട ഒരു എത്ര വർഷം മുമ്പത്തേക്ക് നമ്മൾ തിരിച്ചു തിരിച്ചുപോയിണ്ടാവുമ്പോ ശരിക്കും ഏത് വർഷത്തിലായിരിക്കും എഴുപതുകൾ ആയിരിക്കും അപ്പൊ ഇത് മെഹബൂബ് ബായിപ്പാടി അപ്പൊരു സിനിമയുടെ ഒക്കെ തുടക്ക കാലത്താണ് ഈ പാട്ടുകളൊക്കെ അപ്പോ സണ്ണിചേട്ടൻ സണ്ണിരാജ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സംഗീത സംവിധായകനും ഗായകനുമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഹലോ റേഡിയോയിലേക്ക് കിട്ടിയ ഒരു നിധിയാണെന്ന് തോന്നുന്നു ഇന്നത്തെ ഈ അതിഥിയെ നമുക്ക് സണ്ണിരാജ് എന്ന സംഗീത സംവിധായകനിൽ നിന്നും അതുപോലെ തന്നെ ഒരുപാട് ഗാനങ്ങൾ പാടുന്നതിൽ നിന്നും നമുക്ക് കിട്ടി ഇപ്പോൾ ഹലോ റേഡിയോയിൽ കിട്ടിയ ഒരു പ്രായത്തിൻ്റെ ഒരു അസ്കിതകളൊക്കെ മറന്നുകൊണ്ട് തന്നെ പാട്ടിലേക്ക് എത്തുന്ന ഇദ്ദേഹം ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാകും ഈ കാലത്തും നമുക്ക് വേണ്ടി പാടുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം സന്നിരാജേട്ട നമുക്ക് ഈ ഓർമ്മകളൊക്കെ വരുമ്പോൾ പഴയ കാല ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാൻ ഏറ്റവും മധുരമുള്ള ഓർമ്മകളിലേക്കൊന്നും തിരിച്ചു പോയാലോ നമുക്ക് അതായത് ഇപ്പോൾ നമ്മൾ സിഇഒ ആൻഡോ ചേട്ടൻ ഈ പാട്ട് പാടി നമ്മളെ തൃശ്ശൂർക്കാരനായിട്ടുള്ള ഒരു അഭിമാനമായിട്ടുള്ള ഒരു വലിയ പാട്ടുകാരനാണല്ലോ ചെറിയ സി ഒ ആൻഡോ ചേട്ടൻ സംഭവം അദ്ദേഹം എന്നാണ് പിറന്നതെങ്കിലും നിങ്ങളൊക്കെ ഒരുമിച്ച് ഒരുപാട് ഗാനമേളകൾ പാടിയിട്ടുണ്ട്

താമസിക്കാൻ കൊടുത്തു പിന്നെ ഒത്തിരി കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞാൽ വിടാം ഒത്തിരി ആൾക്കാർ വന്ന് അവിടെ ഒരു തടസ്സം പോലെ തോന്നി ആ നല്ലൊരു മനുഷ്യനാ ആ പുള്ളി എനിക്ക് ഇതൊക്കെയും

ുപുതി മീട്ടവതനിയേ തന്ത്യ തമ്പുരുവിൽ ഈ തമ്പുരുവിൽ എന്തി പാർഷുതി മീട്ടുവതിയേം തന്ത്ികൾ പൊട്ടിയ തമ്പുരുവിൽ ഈ തമ്പുരുവിൽ താമരമലരെ താമരമലരെ താളം തെറ്റുവതന്ത് താമരമലരെ താമരമലരെ താളം തെറ്റുപതേ തലവനമുങ്ങൾക്കിടയിൽ പകലിൽ താഴികക്കൂട മുടഞ്ഞു താഴികക്കൂടമുടഞ്ഞു എന്തിനു പാശ്ശുതി മീട്ടുവതിനിയേം തന്ത്രികൾ തമ്പുരുവിൽ ഈ ും എത്ര വയസ്സായി വയസ്സായി ഇപ്പോ ശരിക്കും എത്ര വയസ് ആയിട്ട് എഴുപത്തിയെട്ട് എഴുപത്തിയെട്ട് വയസ്സിലാണ് ഇത്രയും മധുരമായിട്ടുള്ള ഗാനങ്ങൾ പാടുന്നത് ശരിക്കും ഇപ്പോഴത്തെ ഗാനങ്ങളും പഴയകാല ഗാനങ്ങളൊക്കെ ഓർക്കുമ്പോ പുതിയ ഗാനങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാറുണ്ടോ വല്ലപ്പോഴും പുതിയ കൊടുക്കണേലും പഴയ സുഖം കിട്ടണില്ല ആ എന്തുകൊണ്ടായിരിക്കും അത് ശരിക്കും പഴയ ഒന്നാമത് കമ്പോസ് നല്ല മെലഡി ആലാപനം മെലഡി പിന്നെ നല്ല വാക്കുകൾക്ക് വളരെ അർത്ഥം ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ ഇനിയൊരു നിൻ കഥ പറയൂ നീ പറയൂ അസുഖാബരിരാകം അതെ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായികനീ ിയ ചിത്രക്കഥയിലെ ഏഴകുള്ളൊരു നായികനീ എന്ന ഇന്നലെ വന്ന നീ തപസ്വിനിനീ സുഖം എന്നൊക്കെ നമുക്ക് വേറൊരു എന്നാണ് തോന്നുന്നത് സംഭവം ഇന്നത്തെ കാലത്ത് ആവശ്യമായ പാട്ട് അല്ല ഇപ്പോഴത്തെ ഗാനങ്ങൾ ഇന്നത്തെ ആളുകൾക്ക് ആവശ്യമായ ഒരു ഗാനങ്ങളാണ് എങ്കിലും അന്നത്തെ ഗാനത്തിന് ഒരു പ്രത്യേകതയാണ് കുറെ കാലങ്ങൾ കഴിഞ്ഞാലും കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലിങ്ങനെ നില പഴയ ഹിറ്റാവണം അതെ അപ്പൊ സണ്ഡിചേട്ടനെ കൂടുതലും ഈ പാട്ടിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് ശരിക്കും പാട്ടിലെ ഞാൻ അറുപതില് ക്രിസ്മസ് ഗാനായിട്ട് തൃശ്ശൂർ പർപ്പുള്ള നാടൂരി പാല് നാടക നാടക കല്യാണം മനുഡോലെ ഇങ്ങനെ നാല് പാട്ട് അറിയുള്ളു ആ അങ്ങനെ അതൊരു യോകന മാസ്റ്റർ എന്ന് പറഞ്ഞ ആള് പഠിപ്പിച്ചു തന്ന അതിന് മുന്നേ അമ്മ പുത്തമ്പാന പാടുമ്പെ അരിത്ത് പിടിച്ചെടുത്തു അമ്മക്ക് അന്യപ്പൊ തെറ്റമ്പ കൈമപ്പിച്ചപ്പ പറയും നീ ഭാവത്തിൽ പാടണം ആ വരിറ്റോണം ടൂണും ഭാവണുള്ള കുറവാണ് അതങ്ങ അതൊരു അനുഗ്രഹം എനിക്ക് അങ്ങനെ പിന്നീട് നാടകങ്ങൾക്ക് അമേച്ചോട് വായിക്കാൻ പോയി തുടങ്ങി അപ്പൊ സംഗീതം ചെയ്യാൻ എനിക്കറിയില്ല അറുപത്തഞ്ചില് കാല്വരിന്നാണ് ആദ്യത്തെ സംഗീതത്തിൻ്റെ അവസരം കിട്ടിയത് നാടകം നാടകത്തിന് ഫാദർ പ്രോ പിന്നെ ഇരുമ്പാനികൾ പിന്നെ അങ്ങനെ വന്ന അറുപത്തെട്ടില് ചലന നാടകം പൊൻകുന്നം വർക്കി സാറിൻ്റെ അത് തൃശ്ശൂർ ഷോപ്പം ആകുമ്പോൾ വിളിച്ചത് ഞാൻ എൻ്റെ കമ്പനിയിലായിരുന്നു അപ്പം അവർ ആദ്യം നമുക്ക് ദക്ഷിണാമൂർത്തി കേരള തിയേറ്റേഴ്സിന് ചെയ്തെടുക്കണ് സാമ്യനെ വിളിക്കാം അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ സ്റ്റാഫല്ല ആള് ആൾ ചെയ്തു നോക്കട്ടെ അന്ന് ഇപ്പോഴും എനിക്ക് അനുഭവമാണ് കെ പി എ സി അഹങ്കാരുടെ കോട്ടിട്ട് കെ പി എസ് സീന്നാണ് വന്ന പാടാ ഓക്കെ പുതിയൊരു പുഷ്പകത്തേരിൽ കലയുടെ കൗതുകത്തേരിൽ പുതിയൊരു പുഷ്പകത്തേരിൽ കലയുടെ വരുന്നു ഞങ്ങൾ വരുന്നു ഞങ്ങൾ കൈകൾ നിറയെ പൂക്കളുമായി കേട്ടപ്പോൾ ആള് പറഞ്ഞു പെട്ടെന്ന് പഠിച്ചു പോകാന്ന് പറഞ്ഞു അപ്പോൾ സംഘാടകർ ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞു ആൾക്കാർ കുറേ നമ്പർ തോന്നി ഞാൻ ഒരു നാല് ദിവസം നിക്കാന്ന് പറഞ്ഞു അങ്ങനെ അതില് വിജയരാജ നമ്മുടെ മരിച്ച വിജയരാഘവൻ ഒക്കെ അഭിനയിച്ചു അച്ഛൻ്റെ ഭാഗം പിന്നെ അന്ന് എന്നിട്ട് പിന്നീട് അതില് പിന്നെ നാടങ്ങൾ കുറച്ച് കഴിമ്പറത്തിൻ്റെ രണ്ട് നാല് നാടകം ചെയ്തു അതിൽ ലാസ്റ്റ് തിടമ്പ് ദേവരാജ ദേവരാജമാഷും ഞാനായിട്ട് ഒരു മാർക്കിന്റെ വ്യത്യാസം എം ജി രാധാകൃഷ്ണൻ ആയിരുന്നു മത്സരത്തിൽ മത്സരത്തിൽ അപ്പോൾ എല്ലാവരും പറഞ്ഞു കുമര രാജപ്പേണ്ടൊക്കെ വന്നിരുന്നു സന്ധ്യരാജന് കിട്ടാതെ തന്നെ അപ്പൊ അപ്പൊ ഇവിടെ കഴിമ്പറും വിജയത്തിൻ്റെ ചോദിച്ച ആളോടെ ആള് മാത്രമല്ല ചോദിച്ചു പറഞ്ഞു സെക്കൻഡ് ഉണ്ടെങ്കിൽ സന്നിരാജിന് കിട്ടിയാണ് ഒരു ദേവരാജ മാഷുള്ള പിന്നെ അതിന്റെ പശ്ചാത്തലം പാട്ട് ഇതാ എന്നിട്ട് പറഞ്ഞു ആള് ശൈലി സിനിമ ഉഗ്ര എന്ത് കമ്പോസറാണല്ലോ ഏഹ് സിനിമ ശൈല അതെന്ന പറഞ്ഞു സെക്കൻഡ് ഇല്ലെങ്കിലും സെക്കൻഡ് പോലെ എം ജി മാർക്ക് മാർക്കിന്റെ വ്യത്യാസം സംഗീതം പഠിച്ചിട്ടുണ്ടോ സംഗീതം ആദ്യം ഞാൻ ഈ യോമന മാഷ് പഠിപ്പിച്ചു പിന്നെ വൈത്തി ബാവര് പിന്നെ മണ്ണു മാഷില്ലേ മാഷല്ലേ പാടിയിട്ടുണ്ട് പോപ്പ് വരുമ്പോ പിന്നെ വൈറ്റ് ബാഗ് അവർ പിന്നെ ബാബുക്കേടെ അറുപത്തെട്ടിൽ ച മദ്രാസിൽ വൈകുമ്പോൾ ബാബുക്കേടെ രണ്ടാഴ്ച കിട്ടിയ ഒരു ഗ്യാപ്പ് ആ സംഭവമാണ് ഇപ്പോഴും ഇങ്ങനെ ടച്ചസ് ഹാർമോണിയം ആള് ഒരു പുഷ്പത്തിൻ്റെ അത് വായിച്ചു വായിച്ചു കേട്ടപ്പോൾ ആ റണ്ണിങ് ആർക്കും ആർക്കും ഇല്ല ചേപ്പും കിട്ടില്ല അപ്പം ആളന്ന് കുറച്ച് സ്ലോവിലാണ് അപ്പം ഞാൻ എച്ച് എം ഇയിൽ പോയിട്ട് അവിടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് പറഞ്ഞു ഒരു മാച്ച ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ പുള്ളി ഡേറ്റ് പറഞ്ഞില്ല പൊങ്കലാണ് ഒരു മാസം നിൽക്കണമെന്ന് ഞാൻ പോയി അങ്ങനെ ഞാൻ ചെന്ന് പൈ കൈ റോമ് വേൻ പോന്നു പൈസക്ക് കഴിഞ്ഞു എന്നാൽ എനിക്ക് അയാളിൽ കൂടെ കെ വി മഹാദേവൻ പുകഴേന്തി കുറെ ആർട്ടിസ്റ്റുകൾ ഈ മനുഷ്യൻ്റെ ഇത് ഞാൻ എച്ച് എംബില് കണ്ടപ്പോൾ നിന്ന് വെള്ളം വന്നു കെ ജോർജ് വലിയ ഗായകരുടെ കൂടെ ഗംഗാരാട്ടായിരിക്കുക കെ പി എസ് സി ഗംഗാർ പക്ഷേ കെ പി എസ് സി കങ്ങാട്ട് കാര്യം ഞാനിപ്പോൾ ഈ എടുത്ത് നമ്മളുടെ ഔഷാദിനൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു കാരണം തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പ്രകൽപനായിട്ടുള്ളൊരു ഗായകനെ ഇന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യമില്ല ശരിക്കും ഈ കുറേ കാലത്ത് അടുത്തും കൂടെ എൻ്റെ ബുക്കിലുണ്ട് അച്ചു തണ്ടിൽ തിരിയുന്ന ഭൂഗോളം ഞാൻ അതിലെ രാജകുപാടും പിന്നെ ഇപ്പൊ നമ്മള് ഈ അവസാന കാലത്ത് ഇപ്പൊ നീ നമ്മള് കുറച്ച് പ്രായത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ജോലികൾ ചെയ്തോണ്ടിരിക്കുന്നത് തന്നെയാണ് ആ ഞാനിപ്പോ മെയിനായിട്ടിപ്പോ അത് പ്രത്യേകിച്ച് പറയും ബൈബിള് സങ്ക ബൈബിളിലെ ഒരു വരി ഒരു വരി കൂട്ടുകൊറൊക്കെ ചെയ്യാതെ സങ്കീർത്ത ലതാവ് നൂറ്റി അമ്പത് ഒരു വരിവാതെ കമ്പോസ് ചെയ്തു അല്ലെ ഒരു പന്ത്രണ്ടെണ്ണം എറണാകുളത്തുകാർ ചെയ്തിട്ട് ഇവിടെ കസ്റ്റർ പാടിയുണ്ട് ഒരു വരി ഇപ്പോൾ അമ്പത്തൊന്നാം സങ്കരത്തിലല്ലേ ഒരു വരി പോവാ ഒരു ഗസൽ പോലെ ഈ ജോഹുരാകാത്തല്ലേ ജോകിൻ്റെ ടച്ച് പ്രമതമാകുന്ന ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോടുതയെ തോന്നണമേ അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ ഗംഭീരം ഈ പ്രീത്തിങ് പകുതിയാവുമ്പോഴേക്കും രവീന്ദ്ര പോകാൻ രവീന്ദ്രമാഷ്ട്ര പാട്ടിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഏതാ ഒരു പാട്ടില് വളരെ നീട്ടത്തിലുള്ള ഒരു അതെടുക്കാനായിട്ടൊക്കെ ആള് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിന്റെ ഇത് ഈ ഹിന്ദുസ്ഥാനി അച്ചവർക്ക് കിട്ടുക അപ്പൊ ഞാൻ തൊണ്ണൂറ്റിയൊന്നും ുടെ ഇതല്ലേ നമ്മുടെ അത്യുവിൻ്റെ ഇതില് അത് ഞാൻ ഇത് പാടി യമം കല്യാണിയിലാണ് അപ്പൊ ബാബുക്കേണ് കല്യാണി ഹിന്ദുസ്ഥാനിൽ യമം കല്യാണിയാണ് ജാനിക്ക് ജാനൊക്കെ അല്ലേ അതൊക്കെ അപ്പോൾ അവരുടെ കമ്പോസ് സംഗീതം ഒന്നെയുള്ളു ദക്ഷിണാമൂർത്തി സ്വാമിയോട് ഞാൻ തന്നെയാണ് ചോദിച്ചേ ഈ ഹിന്ദുസ്ഥാനി ആണോ വെസ്റ്റേൺ ആണോ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞതേ സംഗീതമൊന്നുള്ളൂ തൃശ്ശൂർ ഭാഷയാണോ കോട്ടയം ഏഹ് കോട്ടയം ഓരോ ഭാഷയുടെ വ്യത്യാസമുള്ളൂ സംഗീത സ്വര ഏഴ് സ്വരല്ലേ ഉള്ളു ഭാഷയ്ക്കനുസരിച്ചിട്ടാണ് അതെ ക്ഷങ്ങളും സ്വരങ്ങളും ഉള്ളു ഒരു കൂടി അല്ല ഇനി എന്തായാലും രാജേട്ടൻ ഈ സംഗീത ജീവിതത്തിൽ തന്നെയാണോ മുഴുവൻ സമയം അപ്പൊ നമുക്ക് എന്തായാലും ശ്രോതാക്കൾക്ക് അറിയാം രാജേട്ടന്റെ ഈ സംഗീത അതോട് കൂടി ഗായകന പഴയ പാട്ട് പാട ഇതിങ്ങനെ പാടാനായിട്ട് എല്ലാരും വിളിക്കേണ്ടേ മധുരയ്ക്ക് പാടുകേട്ടാ തനി ആന്റേന്റെ പോലെ നമുക്ക് ആ പാട്ടൊന്നും ആൻഡ് പാട്ടൊന്നും പാടില്ല മധുരയ്ക്ക് ഓർമ്മകൾ എന്നുള്ള നമുക്ക് നമുക്ക് മധുരയ്ക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ ഞങ്ങളെയാ ഞങ്ങളയാൻചുവട്ടിൽ മാഞ്ചുവട്ടിൽ മധുരയ്ക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാൻചുവട്ടിൽ മാൻചുവട്ടിൽ ഇടനെഞ്ചിൽ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലമഞ്ചൽ തോളിലെത്തി പോവുകില്ലേ ഓ മധുരിക്കും ഓർമ്മകളെയും മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാം മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ഇപ്പോൾ നാം കേട്ടത് നമ്മുടെ തൃശ്ശൂരിൻ്റെ എന്നു മാത്രമല്ല ഈ കേരളത്തിൻ്റെയൊക്കെ ഒരു പ്രഗത്ഭനായിട്ടുള്ള സംഗീത സംവിധായകനാണ് അദ്ദേഹം ഇപ്പോൾ ഗാനങ്ങൾ പാടും കേൾക്കുമ്പോൾ തന്നെ ഈ പ്രായത്തിൽ നമുക്ക് കൊതി തോന്നുകയാണ് മതിരിക്കുന്ന ഓർമ്മകളായിട്ട് നമ്മളിലേക്ക് ഇറങ്ങി വന്ന സണ്ണിരാജ് മാഷുക്ക് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങളും ആശംസകളും ഈ അവസരത്തിൽ ഹലോ റേഡിയൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ പറയുകയാണ് ഞാൻ ആർ ജെ വിൻസെൻ്റ് എൻ്റെ ഒപ്പം സണ്ണിരാജ് ഹലോ റേഡിയോ നയൻ സീറോ പോയിൻറ്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എപ്പം അവർ വോയ്സ് Our radio.